നിങ്ങൾക്കറിയുന്ന പോലെ മൂന്നാം മോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണെന്ന് ഏറ്റവും വലിയ ആഘോഷം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നു. പ്രവർത്തകർക്കൊക്കെ സന്തോഷമാണ്. അതിനിടയിൽ വിജയകുമാർ ഒരു കാര്യം, ഫസിൽ എം കെ പറയാണ് കൊടയ്ക്ക് വേണ്ടി കാണുന്നു എന്ന് തോന്നുന്നുണ്ടോ എസ് കെ? നെവർ സത്യം അറിയണം. അയ്യോ ഫസിൽ, യഥാർത്ഥത്തിൽ നമുക്ക് ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു കണക്ക് വന്നിരിക്കുന്ന വിജയകുമാർ, ഫേസ്ബുക്കിലെ നമ്മുടെ വ്യൂസ് എല്ലാം കൂടി ഏതാണ്ട് 36 മില്യനോ അല്ലെ, 360,000 ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവര് കൊടയൊന്നും ഇല്ലത്, ഇത് നമ്മുടെ ഒരു സന്തോഷം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളത് ആ രീതി കാണരുത്. കാര്യം നമ്മള് പ്രേക്ഷകരും നമ്മൾ ഒന്നിച്ചു പോകുന്ന അണിചേരുന്ന ഒരു അപൂർവ സൗന്ദര്യമുള്ള പരിപാടിയാണ് 24 നടക്കുന്നത്. 24 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർത്താ ചാനൽ, അത്രേ ഉള്ളൂ. ഞങ്ങള് മനസ്സിലും മാനത്തും അല്ലേ കാണാത്ത കാര്യമാണ്. ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, കൊച്ചിയിലുണ്ട്, അങ്ങനെ പലയിടത്തും ആഘോഷങ്ങൾ നടക്കുന്നു. കോഴിക്കോട് രാഹുൽ സുരേഷുണ്ട് തോന്നുന്നു, കലൂരിൽ, കൊച്ചിയിലും. തൃശ്ശൂരാണെന്ന് ഏറ്റവും വലിയ ആഘോഷം രാവിലെ മുതൽ തന്നെ ആഘോഷം തുടങ്ങിയത് ഉറപ്പായും തൃശ്ശൂരെ ബി ജെ പി പ്രവർത്തകർക്ക് ആഘോഷിക്കാനുള്ള എല്ലാവിധ അവകാശമുള്ള ദിവസമാണ്. കാര്യം കഴിഞ്ഞ കുറേ നാളുകളെ ഒരു 6 മാസത്തോളം കൂടി അവർ നടത്തുന്ന കഠിനാധ്വാനത്തിന്റെ ഫലം എന്താണ്, ഇപ്പോൾ രാഷ്ട്രീയ വിയോജിപ്പ് ആർക്കൊക്കെ ഉണ്ടെങ്കിലും ആ കഠിനാധ്വാനത്തിന്റെ ഫലം സുരേഷ് കുമാറിന്റെ വിജയം കാണുന്ന അവിടെ ആഘോഷമാണ്. അവിടെ കോഴിക്കോട് നിന്ന് സൂരജ് സജി രാഹുലൊക്കെ ഒന്ന് പോട്ടെ എസ്കെ. പോവാം. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. മിക്കവാറും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു എന്നാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് രാഹുൽ സുരേഷിലേക്ക് പോകാം. രാഹുൽ സുരേഷ്, എങ്ങനെയാണ് അവിടുത്തെ അണികളൊക്കെ ആവേശത്തിലാണോ? സത്യപ്രതിജ്ഞ രാത്രി 7:45 അങ്ങ് ഡൽഹിയിലാണെങ്കിലും ഇന്ന് കോഴിക്കോട് ആഘോഷം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. കോഴിക്കോട് കനത്ത മഴയാണ്. ഈ മഴയെ അവഗണിച്ചു പോലും ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ വെള്ളയിൽ നിന്നുമാണ് എൻ ഡി എയുടെ നേതൃത്വത്തിൽ, കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളത്. മഴയെ അവഗണിച്ചും മഴ നനഞ്ഞും ബി ജെ പി പ്രവർത്തകർ, എൻ ഡി എയുടെ ഭാഗമായുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാൽനടയായാണ് കോഴിക്കോട് ബീച്ചിലേക്ക് ഇപ്പോൾ ഈ ആഘോഷ പ്രകടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് തങ്ങൾ ഡൽഹിയിലാണെന്ന് ഇവിടെയുള്ള ബി ജെ പി പ്രവർത്തകർ പറയുന്നു. നൂറുകണക്കിന് ആളുകളാണ് ഈ ആഘോഷ പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴയാണ്, മഴയെ അവഗണിച്ചും മഴക്കോട്ടുകൾ ഇട്ടും അല്ലെങ്കിൽ മഴ നനഞ്ഞും ആളുകൾ ഇതിന്റെ പരിപാടിയുടെ ഭാഗമാകുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബീച്ചിലേക്ക് ഇനിയും ഏതാണ്ട് കിലോമീറ്ററുകൾ മുന്നോട്ട് പോകാനുണ്ട്. കോഴിക്കോട് ബീച്ചിലാണ് നേതൃത്വത്തിലുള്ള പരിപാടികൾ ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. അത് വെള്ളയിൽ നിന്നും ആരംഭിച്ചു എന്നത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അല്പം മുമ്പ് മധുരവിതരണം ഉണ്ടായിരുന്നു, പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിവിധ രീതിയിലാണ് കോഴിക്കോട് എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. അപ്പൊ ആഷ്മി, നമുക്ക് കൊച്ചിയിലും ആഘോഷം തുടങ്ങിയെന്ന് പറയുന്നു. ഡൽഹിയിലാണ് രാഹുൽ സുരേഷ് പറഞ്ഞതുപോലെ സത്യപ്രതിജ്ഞയെങ്കിലും കൊച്ചി മുന്നോട്ടല്ല. എറണാകുളം ജില്ലയിൽ എന്തൊക്കെയാണ് നടക്കുന്നറിയാൻ വിനീത വി ജി കൂടി നമുക്കിപ്പം ചേരുന്നു. ജസ്റ്റ് റിട്ടേൺ ഫ്രം വിയറ്റ്നാം. ഓക്കെ, വിനീത പറയൂ. വിനീത, കൊച്ചിയിലെ എങ്ങനെയൊക്കെയാണ് ആഘോഷങ്ങൾ? ആവേശത്തിലാണോ അണികൾ? ഒരുപാട് പ്രവർത്തകർ റോഡിലുണ്ടോ? തീർച്ചയായും എസ് കെ, വലിയൊരു ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരുള്ളത്. അല്പസമയം മുൻപ് അവരുടെ പടക്കം പൊട്ടിക്കലും ഒപ്പം തന്നെ ഇവിടെയൊക്കെ എത്തിയ ആളുകൾക്കൊക്കെ മധുരം വിതരണം ചെയ്തും ഒക്കെയാണ് അവരുടെ ആഘോഷം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ആഘോഷത്തിന് ഇരട്ടി മധുരം എന്നുള്ളത് തന്നെയാണ് കാരണം. ത്രിമധുരം എന്ന് പറയും നമ്മൾ, ഇരട്ടി മധുരത്തെക്കാൾ ഒന്നുള്ള ത്രിമധുരം. അതായത് മൂന്നാം തവണയാണ് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്ന്, അതിന് ഞങ്ങൾ ആദ്യമായിട്ട് നന്ദി പറയുന്നത് ഭാരതത്തിലെ ജനങ്ങളാണ്. നമുക്കറിയാം ഈ ഇലക്ഷനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ ശക്തികളും വളരെ ശക്തമായ ശ്രമം നടത്തി, അന്തർദേശീയ തലത്തിൽ ഗൂഢാലോചന നടത്തി. പക്ഷേ അതിനെയൊക്കെ ഭാരതത്തിലെ ജനത അത് തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത് നരേന്ദ്രമോദി എന്ന ആ ഉറച്ച ഭരണാധികാരിയുള്ള മലയാളികൾ അതിനകത്ത് കടന്നു വരികയാണ്. കാരണം ഇരട്ടി മധുരമല്ല, ത്രിമധുരം തന്നെയാണ്. കാരണം നമുക്ക് സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തതല്ല, തൃശ്ശൂർ ജനങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന് രണ്ടാമത് തിരിച്ചറിയേണ്ടത്, നമുക്ക് തിരുവനന്തപുരം സീറ്റും ആറ്റിങ്ങൽ സീറ്റും ആലപ്പുഴ സീറ്റും വലിയ സ്ലൈറ്റ് വലിയ കുറച്ച് മാർജിനിലാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ കേരളത്തിലെ ജനത ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കൊരു വിഷമമുണ്ടാകും, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നീറുന്ന നൊമ്പരമായി നിൽക്കും. കാരണം എന്ന് വെച്ചാൽ ആ 4 സീറ്റും കൂടെ ജയിക്കുകയാണെങ്കിൽ കേരളത്തിന് തന്നെ ഇന്ത്യയുടെ ഭാവിയുടെ ചരിത്രം വഴിമാറ്റാൻ സാധിക്കുമായിരുന്നു. അത് ഇന്ന് കേരളത്തിലെ ജനതയ്ക്ക് ഒരു ചെറിയ നീറുന്ന നൊമ്പരമായി തന്നെ നിൽക്കും എന്നുള്ളത് ഒരു വലിയ വിഷമം ഞങ്ങളെയും ബാധിക്കും. കാരണം നമ്മൾ എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, കാരണം 2-3 ദിവസം ഞങ്ങൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഞങ്ങൾ വിജയം നേടിയെങ്കിലും ഇന്ന് രാത്രി സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ അല്ലേ? മൂന്നാം
തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ രണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ആഘോഷിക്കും. ഇത് ജനങ്ങളുടെ വിജയമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമല്ല, ഇവിടെ ജനങ്ങളുടെ വിജയമാണ്. ആ ജനങ്ങൾ വിജയം നൽകിയത് നരേന്ദ്രമോദി എന്ന ഉറച്ച ഭരണാധികാരിയാണ്. അത് അദ്ദേഹം അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു ഭരണാധികാരി. പക്ഷെ നാം ഒന്നോർക്കണം, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കുവാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾ, ഇടതുപക്ഷ പാർട്ടികളുടെ ശ്രമങ്ങൾ, ഇന്ന് ഇടതുപക്ഷം എവിടെ പോയി? അവർക്ക് ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നു. ബി ജെ പി എന്ന പ്രസ്ഥാനം ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടിയാണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഏകാമൂലം പറയുകയാണ്. കാരണം കൊച്ചിയിൽ തുടരുക, ഇപ്പോഴത്തെ നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുന്നു. അവിടെ വലിയ ആഘോഷം നേരത്തെ തന്നെ തുടങ്ങിയതാണ്. അപ്പോൾ സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, തൃശ്ശൂരിൽ എവിടെയാണ് ആഘോഷം നടക്കുന്നത്? പ്രവർത്തകരുടെ പങ്കാളിത്തം ഒക്കെ ഉണ്ട്, ദൃശ്യങ്ങളിൽ കാണാം. എന്തൊക്കെയാണ് വിവരങ്ങൾ? തൃശ്ശൂരിലെ ആഘോഷം നടക്കുന്നത് ബി ജെ പിയുടെ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. ഈ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാറുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിലായിരുന്നു. അന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു ഈ പുതിയ പാർട്ടി ഓഫീസിലേക്കുള്ള മാറ്റം അത് തങ്ങൾക്ക് വലിയ ശുഭപ്രതീക്ഷയാണ് ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യമായി ഒരു എം പിയെ സമ്മാനിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കാനായത് തൃശ്ശൂരിൽ നിന്ന്. ആ വിജയം ആഘോഷിക്കുന്നത് പുതിയ പാർട്ടി ഓഫീസിൽ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കൊച്ചുകുട്ടികളടക്കം ഉള്ളവർ ഈ വിജയാസ്വാദത്തിൽ പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടുന്ന സമയത്ത് ആ ആവേശം തെല്ലും തൃശ്ശൂരിൽ കുറയുന്നില്ല എന്നുള്ളതാണ്. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും കമ്പിച്ചിരിയും മത്താപ്പും എല്ലാം കത്തിച്ച് അങ്ങനെ വലിയ ആഹ്ലാദം തുരിയുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ കാണാൻ കഴിയുന്നത്. എത്രത്തോളം സന്തോഷമുണ്ട് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടാണ്. വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരെല്ലാവരും ഉള്ളത്. ബി ജെ പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് വേണ്ടിയൊക്കെ ഒത്തിരി ചർച്ചകളിൽ പങ്കെടുത്ത ആളാണ് പ്രിന്റു. പ്രിന്റു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആ ഒരു വിജയത്തിന്റെ ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോ പ്രിന്റുവിനൊക്കെ അഭിമാനിക്കാം അല്ലെ? തീർച്ചയായും. നരേന്ദ്രമോദി സർക്കാരിലെ കേന്ദ്രമന്ത്രിയായി തൃശൂർ ഇങ്ങ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി തൃശൂരിന്റെ ചരിത്രത്തിൽ ശക്തൻ തമ്പുരാന്റെ ശേഷം ഒരു ഏറ്റവും കരുവുറ്റ ഭരണാധികാരിയായി മാറാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തൃശൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിജയത്തെ ഉറപ്പിച്ചുകൊണ്ട് തൃശൂർക്കാർക്ക് ഓരോരുത്തർക്കും അഭിമാനമുണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. തൃശൂർക്കാരെന്ന രീതിയിലും തൃശൂരിലെ കേരളത്തിൽ ആകമാനം കിട്ടിയിട്ടുള്ള കേരള ജനതയ്ക്ക് കിട്ടിയിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് അദ്ദേഹത്തിൻ്റെത്. ഇവിടെ ഒരു കൊച്ചുകുട്ടിയുണ്ട്, കൊടിയൊക്കെ എന്ന് നിൽക്കുന്നു. മോളെ, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവാണ്, സന്തോഷമുണ്ടോ? ഇത് ആഘോഷിക്കാൻ വന്നതാണോ? സന്തോഷാണ്. സുരേഷ് അങ്ങനെ കണ്ടോ? ഇതെല്ലാം തന്നെയാണ് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ മുതൽ അങ്ങോട്ടേക്ക് നീളുന്ന വലിയൊരു വിഭാഗം ആളുകൾ. അത് വലിയ ആഘോഷം അത് തൃശ്ശൂരിൽ നടക്കുന്നു. പ്രത്യേകിച്ച് ജില്ലാ നേതാക്കൾ എല്ലാവരും ഡൽഹിയിലാണുള്ളത്. പക്ഷേ ഇത് സാധാരണ പ്രവർത്തകരാണ്, അവർ സംഘടിച്ചെത്തിയാണ് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഇത്തരത്തിൽ വലിയ ആഹ്ലാദം സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ തൃശ്ശൂരിൽ വലിയ ആഘോഷം, അതിപ്പോൾ തുടങ്ങിയ രാവിലെ മുതൽ തുടങ്ങിയതാണ്. അത് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കുമ്പോൾ മുതൽ അവർ തൃശ്ശൂരെ ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തവർക്ക് വലിയ ആഘോഷമാണ്. ഇപ്പോഴും തുടരുന്നു.